ദൈവത്തിൻ്റെ അതി പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നാളെ പെന്തക്കോസ് ഞായറാഴ്ച ആകുന്നുവല്ലോ പെന്തക്കോസ് അനുഭവം എന്ന് പറയുന്നത് അതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരുമനപ്പെട്ടുള്ള അനുഭവമാണ് അപ്പസല രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ഒന്നു മുതൽ ഉള്ള വാക്യങ്ങൾ വായിച്ചിരിക്കുമ്പോൾ ആ സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു യൂണിറ്റിയാണ് അവിടെ ഒരു പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ ഒരു മുഴക്കമുണ്ട് പിന്നെ അവിടെ വീട് മുഴുവൻ നിറയുന്നു പിന്നെ അവർക്കതൊരു പ്രത്യക്ഷമാകുന്നു മേൽ പതിയുന്നു പെന്തക്കോസ് അനുഭവം എന്ന് പറയുന്നത് ഒരുമനപ്പെട്ടുള്ള മനസ്സുള്ളിടത്ത് അതൊരു സംഭവമായി അത് നിറഞ്ഞ് അത് പ്രത്യക്ഷമായി വ്യക്തിപരമായി ഓരോരുത്തരിൽ അനുഭവിക്കുന്ന അനുഭവമാണ് എനിക്ക് നിങ്ങൾക്ക് ഈ അനുഭവം വരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചത് അതുകൊണ്ട് യേശു പറഞ്ഞത് പരിശുദ്ധ ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസം വരും നിങ്ങളെ സകല കാര്യത്തിലും വഴി നടത്തും ഈ കോവിഡ് പത്തൊൻപതിൻ്റെ ഈ കാലഘട്ടത്തിൽ ഈ പേമാരിയും കൊടുങ്കാറ്റും ഇടിത്തീടിയൊക്കെ കാലഘട്ടത്തിൽ ഭയവകലരായി കഴിയുന്ന മനുഷ്യ സമൂഹത്തിന് നുഗ്രഹമായി പ്രവർത്തിക്കുവാൻ സാധിക്കണമെങ്കിൽ പെന്തക്കോസ് അനുഭവമുള്ള തീരണം അതൊരു സഭയൊന്നുമല്ല ഒരു സഭയുടെ പേരങ്ങനെ ഇട്ടിരിക്കുന്നത് കൊണ്ട് അതല്ല ഇതൊരനുഭവമാണ് ഇതെല്ലാം എല്ലാ വ്യക്തി ജീവിതങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്നതാണ് ഈ പെന്തക്കോസ് അനുഭവം എല്ലാ വ്യക്തി ജീവിതങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്ന അനുഭവമാണിത് നിങ്ങൾ ആരായിരുന്നാലും നിങ്ങളിലനു നിങ്ങളുടെ മേൽ ഉള്ള ഒരു യൂണിറ്റി പിതാവും പുത്രനും പരിശുദ്ധ ആ യൂണിറ്റി ആ യൂണിറ്റി ഉള്ള അനുഭവത്തിൽ ഒരു മുഴക്കം അത് നിറയപ്പെട്ട് അത് പ്രത്യക്ഷമായി ഓരോരുത്തരുടെ മേലും അനുഭവിക്കുന്ന അനുഭവം അനേകർക്ക് അനുഗ്രഹമായി തീരാൻ സാധിക്കും അങ്ങനെയാണ് അത് അനേകർക്ക് അനുഗ്രഹമായിത്തീരുന്നത് ദൈവം അതിനെ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരുടെ മേലും നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന് വളരെ പ്രഷ്യസാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഭയത്തിലും പ്രയാസത്തിലും രോഗത്തിലും ദുഃഖത്തിലും ഒക്കെ ഇരിക്കുന്നവർ കണ്ടേക്കാം എന്നാലും അതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവം നിങ്ങളെപ്പറ്റി ഉദ്ദേശിക്കുന്ന ആ ഉദ്ദേശം സാധ്യമായി മുൻപോട്ട് നീങ്ങുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവേ പരിശുദ്ധ പിതാവേ ഒരു പെന്തക്കോസ് ഞായറാഴ്ചയിലേക്ക് ഞങ്ങൾ കടക്കുന്നതിന് മുമ്പായി ഒരു ഒരുക്കം ഒരുക്കമുണ്ടാകുവാൻ സഹായിക്കണമേ ഞങ്ങളൊരു ഒരുമയുടെ ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിശാലതയുടെ ഒരുക്കമുണ്ടാകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമല്ലോ ഒരു മുഴക്കമുണ്ടാവുമല്ലോ കർത്താവേ അവിടെ ഒരു അനുഭവം ഉണ്ടാകുമല്ലോ ആ വീട് മുഴുവൻ അത് നിറയുന്ന ഒരു അനുഭവം ഉണ്ടാവില്ല അത് ഓരോരുത്തരുടെ മേൽ പതിയുമ്പോഴുള്ള ഒരു ശക്തി ഉണ്ടാവില്ല ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഈ ഒരു ശക്തി ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്രത്യേക ശക്തി ഓരോ വ്യക്തി ജീവിതങ്ങളിൽ ലഭിക്കണമേ കർത്താവീകരണുണ്ടായ കോഡ് പത്തുമ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പുതുതായി സ്ഥാനമേറ്റിരിക്കുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രി മന്ത്രിമാർ ഞങ്ങളുടെ പുതിയ എം എൽ എമാർ ഞങ്ങളുടെ എം പിമാർ ഞങ്ങളുടെ പ്രധാനമന്ത്രി ഞങ്ങളുടെ ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് അർദ്ധഗവൺമെന്റ് സ്ഥാപനങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിശേഷം ഞങ്ങളുടെ ആശുപത്രികളെല്ലാം ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സാമ്പത്തിക മേഖലകളിൽ തകർന്നടിരിക്കുന്നവർ പല പലവിധ ഭാരത്തിലും പ്രയാസത്തിലും കഴിയുന്നവർ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർ ഭവനങ്ങളിലൊക്കെ കോവിഡ് നേടിയിരുന്ന മഹാമാരി കയറി അടിച്ച് നിശ്ചലമാക്കിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി ആവരിച്ച് ഒരു അനുഭവം എല്ലാവർക്കും കൊടുക്കണമേ യേശു എന്ന അന്ന് സ്തോത്രം യേശു ആരാധന യേശു മകത്തു ഈ വീഡിയോ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചാട്ട് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമേൻ ഗോഡ് ബ്ലസ് യു